ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മളെല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാറുണ്ട് ഇത് ശരി ഇത് തെറ്റ് അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങ് അലിഞ്ഞലിഞ്ഞാലിഞ്ഞ് പോയ ഒരു കാലഘട്ടമാണ് ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു എന്തോ ആണ് നടക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നും കിട്ടിയില്ല ഒരു റെയ്ഡ് നടക്കുന്ന ഒരു സീക്വൻസിൽ ഞാൻ ചിരിക്കുന്നുണ്ട് അത് ഇപ്പോഴും ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്തോ കോമഡിയൊക്കെ കണ്ടു ഈ പരിപാടി ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാടകം ചെയ്യാൻ ആയിട്ട് പോയി കുറേ നാൾ സിനിമയൊന്നും ചെയ്തേയില്ല ഇല്ല സിനിമയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേല്ല നാടകം അത്ര രസമായിരുന്നു അവരുടെ കൂടെ ലില്ലി കൊടുത്തിരുന്ന സാരിയൊക്കെ ഞാനിപ്പോൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നല്ല ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് ഞാനത് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ് ഞാൻ അവർ പറയുന്നതാണ് എന്നെ ബാധിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളൊരു ജേർണിയാണ് ഓരോ ആക്ടേഴ്സും നമ്മളൊരോ കഥാപാത്രത്തിലൂടെ പോകുമ്പോഴേ അത് അത് കുറേ നമ്മളിലേക്ക്വാംശീകരിച്ച് അത് നമ്മളെ നമ്മുടെ പേഴ്സണാലിറ്റി കുറേശ്ശെ കുറേശ്ശെ സ്വാധീനിച്ചിട്ടാണത് നമ്മൾ പോകുന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിം പാർവതി ടി എന്നാണ് പാർവതി ത്രിവിക്രമൻ അച്ഛൻ്റെ പേര് ത്രിവിക്രമൻ എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് മാല അപ്പോൾ അത് അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ഒക്കെ ആയിരുന്നു തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് മാലാന്നാണ് നിങ്ങളെ നിങ്ങളെ ആക്കി എന്ന് പറയുന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് മാല എന്നാണ് അപ്പോൾ ഭാസ്യാമ്മൻ്റെ മകളുടെ പേര് പോലെ എൻ്റെ പേരും എന്ന് പറഞ്ഞ് വീട്ടിൽ മാല എന്ന് വിളിച്ചതാണ് പിന്നെ ബിവേർ ഓഫ് ഡോഗ്സിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ജെ പി എല്ലുശ്ശേരി അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂവിന് വേണ്ടി വന്നിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ഈ പാർവതി മാത്രമായി ഒരുപാട് പാർവതിമാരുണ്ട് അപ്പം എൻ്റെ മെയിൽ ഐ ഡിന്ന് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി മാലാ പാർവതി എന്ന് അപ്പോൾ അത് തന്നെ സിനിമയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി ഒരു ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാലാ പാർവതിയിൽ നിന്ന് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ ചേർക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണ് മാലാപാർവതിന്ന് സിനിമയിൽ പേരായത് എൻ്റെ നാട് അച്ഛൻ്റെ നാട് തഴവ കരുനാപ്പള്ളിൻ്റെ അടുത്ത് ഒരു വവാക്കാവ് നാല് കിലോമീറ്റർ അകത്തോട്ട് പോകും തഴവ എന്ന് പറയുന്ന ചെറിയ ഗ്രാമമാണ് തഴപ്പായുടെ നാടാന്നാണ് പറയുന്നത് അവിടെ ഒരുപാട് കൈതയൊക്കെ ഉണ്ട് അപ്പോൾ കൈത എല്ലാവരും കൈത കൊണ്ട് ഉണ്ടാക്കുന്ന നാടാണ് അവിടെ പിന്നെ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കൂട്ടു കോയ്ക്കൽ വേലായുധൻ ആ അച്ഛൻ്റെ അമ്മ ശാരദമ്മ അപ്പോൾ അവരുടെ അവിടെ അവരൊക്കെ അവിടെയാണ് വലിച്ചൻ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ശിഷ്യനായിരുന്നു അപ്പം അവിടെ ഒരുപാട് പ്രാർത്ഥനാ സഭകളുണ്ടാക്കുകയും കുട്ടികളെ വിളിച്ചുകൂട്ടുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ വരുന്ന ഒരു വീടായിരുന്നു ഒരുപാട് കൃഷിയിടവും ഒക്കെയുള്ള അപ്പോൾ അവിടെ പോകാൻ വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് അവിടെ പോവുക അവിടെ കളിക്കുക പിള്ളേരുടെ കൂടെ കളിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമായിരുന്നു നിറയെ കുളമൊക്കെ ഉണ്ട് രണ്ട് കുളം ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ അവിടെ പോയി ചാടുക എന്നൊക്കെ പറയുന്ന പരിപാടികൾ വലിയ സന്തോഷമായിരുന്നു ഓണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് കഥകളാണ് ഒരുപാട് കാര്യങ്ങളാണ് ഓണത്തിനൊക്കെ ഭയങ്കര രസമാണ് ഒരുപാട് നാടൻ പാട്ടുകളും ഉള്ള ഒരു കുട്ടിക്കാലമാണ് അമ്മയുടെ വീട് അമ്മ 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 ഉണ്ടായിരുന്നത് ആലുവയിലാണ് അപ്പോൾ ചെങ്ങമനാട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ യൂണിയൻ ടൈൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ അമ്മൂമ്മക്ക് ഒരു ഓട്ട് കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു കുട്ടിക്കാലം രണ്ടടുത്ത് പോവുമായിരുന്നത് ഞങ്ങൾ താമസിച്ചിരുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അവിടെ തിരുതാൾ ഹോസ്പിറ്റൽ അമ്മ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ അവിടുത്തെ ക്വാർട്ടേഴ്സിലായിരുന്നു ഞങ്ങൾ അഞ്ചാം ക്ലാസ് വരെ താമസിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഒരു ശാന്തമായ അന്തരീക്ഷമുണ്ട് ഒരുപാട് ചെടികളൊക്കെയുള്ളു മാവൊക്കെയുള്ള ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമ്പോൾ ഒരു മാവുണ്ടായിരുന്നു ഞാവൽപ്പഴം ഉണ്ടായിരുന്നു ചാമ്പ ഉണ്ടായിരുന്നു പേര ഉണ്ടായിരുന്നു അങ്ങനെ മനോഹരമായ ഒരു കുച് വീട്ടിലാണ് എൻ്റെ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ കലാപ്രവർത്തനവും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അഞ്ചാം ക്ലാസ് വരെ ഞാൻ വളരെ ഒരു അങ്ങനെ ഒരു കളികളിൽ പോലും അങ്ങനെ ചേരാത്ത അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ മാറിതെന്ന് ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയായിരുന്നു കാരണം അമ്മ ഭയങ്കര ആയിരുന്നു എന്നെ വളർത്തിയിരുന്നത് ശാന്താന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് ആ ശാന്ത ചേച്ചിയാണ് എന്നെ കുട്ടിക്കാലം മുതലേ നോക്കുമായിരുന്നതും ഓക്കെ അപ്പോൾ നിറയെ തലമുടി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ലല്ലോ ഗുണ്ടുപണിയായിട്ട് സർവ്വോദയിലാണ് പഠിച്ചിരുന്നത് സ്കൂളിൽ ചെറിയ ഡാൻസും പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു സ്കൂളിൽ ഓർമ്മയുണ്ടെങ്കിൽ അവിടെ പ്രസന്റ് ടീച്ചർ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം ആ നമ്മളെ അത്യാവശ്യം ഡാൻസൊക്കെ പഠിപ്പിക്കുമായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യുമായിരുന്നു നല്ലാതെ അങ്ങനെ കലാപ്രവർത്തനം അങ്ങനെയൊന്നും എന്നെ പറയാൻ പറ്റത്തില്ല ഞാൻ യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ കൗൺസിലർ ആയിരുന്നില്ല യു യു സി എന്ന് പറയുന്നത് കോളേജസിൽ ഇലക്ഷൻ വയ്ക്കുന്ന ഒരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്ന് പറഞ്ഞത് അത് ഓരോ ക്യാമ്പസിലും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാർ രണ്ട് പേരുണ്ടാവും അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ കൗൺസിലർമാരിൽ നിന്നാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക ഞാൻ ഓൾ സയൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ അപ്പോൾ അവിടെ പൊതുവേ കുറച്ച് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു കോളേജായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആനി ആനിയെന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആനി ഭയങ്കര മിടിക്കുകയായിരുന്നു അപ്പോൾ ആനി ഞങ്ങൾ ആയിട്ട് ക്ലാസ് റപ്പായിട്ട് ഇലക്ഷൻ വന്നു അപ്പോൾ അന്ന് അപ്രാവശ്യം ആനി ജയിച്ചില്ല അപ്പോൾ രണ്ടാമത്തെ വർഷം നല്ല രസമായിരുന്നു പരിപാടി ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ ക്ലാസ് ഒക്കെ കിട്ടിയാൽ അങ്ങനെയൊക്കെ പരിപാടികൾ ഉള്ളതുകൊണ്ട് അടുത്ത വർഷം ആരെങ്കിലും നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ യൂണിവേഴ്സിറ്റി യൂണിയൻ അങ്ങനെയാണ് യു 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 സി ആയിട്ട് ഓൾസൈൻസ് കോളേജിൽ മത്സരിച്ചത് സൈക്കോളജി പഠിക്കണം എന്നുള്ളത് എൻ്റെ നേരത്തെയുള്ളൊരു തീരുമാനമായിരുന്നു അപ്പോൾ എല്ലാവരും എനിക്ക് ഞാൻ ആർട്സേ പഠിക്കുകയുള്ളു അപ്പോൾ ഞാൻ ഓൾ സയൻസ് കോളേജിൽ കൊണ്ട് തന്നെ ചേർത്തത് ഒരു സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പിൽ കൊണ്ട് ചേർത്തിട്ട് വീട്ടിൽ പറഞ്ഞില്ല സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ പതുക്കെ നൈസായിട്ട് ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്നൊരു പരിപാടിയുണ്ട് അവിടെ സ്പെഷ്യൽ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ എൻ്റെ അച്ഛൻ അമ്മയുടെ ബ്രദറിൻ്റെ മകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് ഹൈരൻ എന്നാണ് പേര് എല്ലാവർക്കും അറിയാം വോൾസി പഠിപ്പിച്ച എല്ലാവരുടെയും ഫേവററ്റ് മെസ്സായിരിക്കും ഖർനിസ മാം എൻ്റെ ബ്രദറിൻ്റെ വൈഫാണ് അപ്പം വിജയണനും ഊസിസിയും എന്നാണ് ഞാൻ വിളിക്കുന്നത് ഞാൻ എൻ്റെ ഒരു മെൻറ്റേഴ്സ് പോലെയാണ് അവർ അപ്പോൾ റൂസിജി റൂസിജി എടുത്ത് മാത്രം പറഞ്ഞ് എനിക്കിങ്ങനെ ഒന്നും പഠിക്കാൻ പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ത് ക്യൂ എഴുതിയിടുന്ന ഈ ബോർഡിലൊക്കെ ചുമ്മാ ടു പ്ലസ് എ പ്ലസ് സി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വായി നോക്കിയിരിക്കുന്നതല്ലാതെ എനിക്ക് ഒന്നും മനസ്സിലാവില്ല ആകെ സൂസൻ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ സൂസൻ ടീച്ചർ ടൂ ഈ എന്നൊക്കെ പറയുന്നത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തലയിലും കയറുന്നില്ല അപ്പം ഞാൻ പതുക്കെ സ്പെഷ്യൽ ഇംഗ്ലീഷ് ഇതിലോട്ടും ഷിഫ്റ്റ് ചെയ്തു വീട്ടിൽ പറഞ്ഞില്ല അച്ഛൻ എല്ലാ ദിവസം രാവിലെ നാലര മണിയാവുമ്പോഴത്തേക്കും ഞങ്ങൾ കറി കയറി എന്നെ പിന്നെ ഉണ്ണികൃഷ്ണന് സാറിൻ്റെ അവിടെ ഫിസിക്സ് ട്യൂഷനും ഉണ്ടാക്കും അവിടെ നിന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് മോഹൻകുമാർ സാറിൻ്റെ അവിടെ കൊണ്ടാക്കും അച്ഛൻ അച്ഛൻ കൊണ്ടാക്കിയിട്ട് അച്ഛൻ പിന്നെയും വിളിക്കാൻ വരും ഞാൻ ആ സമയത്ത് പതുക്കെ ഇറങ്ങി സാറിൻ്റെ വീട്ടിൻ്റെ പൊക്കെ പിന്നീട് ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ അപ്പുറത്തു നിന്ന് മാറി മോഹൻകുമാർ സാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്ന് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ക്ലാസ്സിൽ കയറും അങ്ങനെ ഒന്നൊന്നര ഭാസം ഞാനിവിടെ സ്പെഷ്യൽ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം എക്കണോമിക്സ് ടെക്സ്റ്റ് വീട്ടിൽ കിടക്കുന്നുണ്ട് അച്ഛൻ ചോദിച്ചു ഇത് ആരുടെ ഇത് ഇത് മാറുതിന്നൊക്കെ എഴുതിയിരിക്കുന്നത് ആരുടെ ഇത് എക്കണോമിക് ടെക്സ്റ്റ് ഞാൻ അപ്പം ഉസിച്ച് വിളിച്ചു യോ അതെ ഇവിടെ കണ്ടുപിടിച്ച് ഭൂകമ്പം ഇപ്പം ആവും വേവായോ അങ്ങനെ അവർ വന്ന് പറഞ്ഞു മാമൻ ഇങ്ങനെ ഞാനിങ്ങനെ ചേർത്ത് അച്ഛൻ കുറേ നേരം ഇങ്ങനെ ഓ അവൾ വെറുതെ എൻ്റെ ഉറക്കവും കളഞ്ഞു പറയാൻ ഭയ്യായിരുന്നു എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമായിരുന്നു സയൻസ് കണക്ക് ബേസിക്കി അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷായിരുന്നു എൻ്റെ താല്പര്യം പക്ഷേ അപ്പോഴും എനിക്ക് സൈക്കോളജി പഠിക്കാന്നുള്ള എൻ്റെ ഇൻട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ വിമൻസ് കോളേജിൽ പഠിക്കുമ്പോൾ സൈക്കോളജി സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് പഠിക്കാനായിട്ടാണ് വിമൻസ് കോളേജിൽ പോയത് പക്ഷെ ഭാഗ്യവശാൽ ഓൾ സി സി പഠിച്ചിരുന്ന സുഹൃത്ത് ക്ലെയിം എല്ലാം അവിടെയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തിനെക്കാട്ടി കൂടുതൽ കലാപരിപാടികൾ രാഷ്ട്രീയം അവിടുത്തെ ബഹളങ്ങളൊക്കെ ആയിരുന്നു എം എക്ക് എന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ സൈക്കോളജി പഠിച്ചത് ജോർജ് മാത്യു സാറ് സാംസനന്ദ്രരാജ് കൃഷ്ണപ്രസാദ് ശ്രീധരൻ എടുത്തൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് സൈക്കോളജി യഥാർത്ഥത്തിൽ ഇൻട്രസ്റ്റ് വന്നു പിന്നെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു മുഴുവൻ സമയം ലൈബ്രറിയിൽ നിന്ന് വായിക്കുകയും ആ സബ്ജക്റ്റിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരികയും ചെയ്തു സൈക്കോളജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാളെയും നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റത്തില്ല ഇവരാണ് നല്ലത് ഇവരാണ് മോശം അങ്ങനെ ഒന്നും നമുക്ക് ലേബിൾ ചെയ്യാൻ പറ്റത്തില്ല ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരങ്ങനെ ആകുന്നത് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ദ വൈ ആസ്പെക്റ്റ് ഓഫ് ബിഹേവിയർ അതാണ് സൈക്കോളജി നമ്മൾ ആ ഒരു വൈ ആസ്പെക്റ്റ് തിരഞ്ഞു ചെല്ലുമ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ഒരു ന്യായീകരണമോ അനുഭവമോ വേദനയിലോ നിന്നിട്ടാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് പലപ്പോഴും ദേഷ്യം എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരു കാര്യം സങ്കടത്തിൻ്റെ റിഫ്ലക്ഷനാണ് അപ്പോൾ ഫാമിലി റിലേഷൻഷിപ്സിലായാലും ചില കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും നമുക്ക് വല്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഒരു കേസ് പറയാൻ പറഞ്ഞാലത് നമ്മുടെ എത്തിക്സിന് ശരിയാകത്തോണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മളെല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാറുണ്ട് ഇത് ശരി ഇത് തെറ്റ് അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങ് അലിഞ്ഞലിഞ്ഞലിഞ്ഞ് പോയ ഒരു കാലഘട്ടമാണ് ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്തുണ്ടാകുന്നത് ദൂരദർശനിൽ പിന്നെ ചെറിയ പ്രോഗ്രാംസ് ഈ പിസ് മാസ്റ്ററിനെ സ്കോറായിട്ടിരിക്കുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ദൂരദർശനിൽ പക്ഷേ ഞാൻ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് എം എക്ക് പഠിക്കുമ്പോഴാണ് ഡയാന സിൽവെസ്റ്റർ ഒരു ഷോയ്ക്ക് കോമ്പയർ ചെയ്യാനായിട്ട് വിളിച്ചു രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കാണാതെ പഠിച്ച് പറയാനും എനിക്ക് അന്നും പറ്റത്തില്ല ഇന്നും പറ്റത്തില്ല ഡയലോഗ് എന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമയിലെ ഡയലോഗ് പറയാൻ പറ്റത്തുണ്ട് അല്ലാതെ കാണാതെ പഠിച്ചിട്ട് ഇങ്ങനെ ഒരു നീളത്തിലൊരു ഡയലോഗ് തന്നാൽ കോൺഷ്യസ് കോൺഷ്യസാവും എനിക്ക് പറ്റാത്തൊരു പടിയാണ് സ്വന്തം ലാംഗ്വേജിൽ പറയാനും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഡയലോഗിൻ്റെ ഇത് നിന്നിട്ട് എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടും കിട്ടിയില്ല അപ്പോൾ നമ്മൾ തമ്മിൽ നിന്നൊരു ഷോ ഉണ്ടായിരുന്നു ശ്രീകരൻ നാരസ് സാർ ചെയ്യുന്ന അപ്പോൾ അതിനകത്തൊരു പാർട്ടിസിപ്പൻ്റായിട്ട് ഒരു അതിനകത്തൊരു പാനലിസ്റ്റായിട്ട് പോയപ്പോഴാണ് ഇവരെല്ലാം എന്നെ ശ്രദ്ധിക്കുകയും അതിനുശേഷമാണ് ഇവർ ഈ ഷോയ്ക്ക് വിളിക്കുകയും ചെയ്തത് അപ്പോൾ അതിന് ശേഷം അശോകൻ എന്ന് പറഞ്ഞത് പി വി അശോകൻ സതീഷിൻ്റെ എൻ്റെ ഹസ്ബൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അശോകൻ ഈ ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ പ്രോഗ്രാം രണ്ടാമത് പുനരാരംഭിക്കുമ്പോൾ ഒരു ആങ്കറായിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് സൈക്കോളജി അറിയാവുന്ന അറിയാവുന്നതുകൊണ്ടാണ് അവിടെ വിളിച്ചത് ഡോക്ടർ പ്രവീൺലാലും ഞാനും ആയിരുന്നു അതിനകത്ത് ഡോക്ടർ പ്രവീൺലാലിൻ്റെ അടുത്ത് ഫസ്റ്റിൻ ചോദിക്കുക സൈക്കോളജി ഇങ്ങനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഹാഫ് ആൻ അവർ ഷോസ് ആയിരുന്നു ഇപ്പോഴും കുറേ ആൾക്കാരെന്നെ കാണുമ്പോൾ അന്നത്തെ ഉൾക്കാഴ്ച ഭയങ്കര ഇഷ്ടമായിരുന്നു വാർതി ഇന്ന് പറയുന്ന ഫോളോ എന്ന് വെച്ചാൽ ഓരോ മനഃശാസ്ത്രത്തെക്കുറിച്ച് ഓരോ രോഗത്തെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള വിശദീകരണം ഉണ്ട് ഡോക്ടർ പ്രവീൺലാലിൻ്റെ മറക്കാരാവാത്ത തരത്തിലത് ഭയങ്കര ആയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സുപ്രഭാതം എന്ന് പറഞ്ഞ പ്രോഗ്രാം ലൈവ് ആയിട്ട് ചെയ്യാൻ എഡിറ്റിംഗ് ഇല്ലാതെ ലൈവായിട്ട് ചെയ്യുന്ന ഒരു ഷോ അവർ പ്ലാൻ ചെയ്ത് ആദ്യത്തെ മോർണിംഗ് ഷോ ആണ് കേരളത്തിലെ ഏഷ്യാനെറ്റിൽ ശശി ശശികുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് തിരഞ്ഞെടുത്ത നാല് പേര് ബി ആർ പ്രസാദ് സനൽ സനൽപൂറ്റി രാജശ്രീ വാര്യർ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അപ്പോൾ അങ്ങനെ നാല് പേരായിട്ടാണ് പിന്നെ അത് നയൻറ്റി സെവൻ നയൻറ്റി സെവൻ നവംബർ ഫസ്റ്റ് അതിൻ്റെ ഓർമ്മ അന്ന് മുതലാണ് ഈ പ്രഭാത പരിപാടികളുടെ ആങ്കറായത് അത് രണ്ടായിരത്തി ഏഴ് വരെ ഏഷ്യാനെറ്റിലെ രണ്ടായിരത്തി രണ്ടായിരം വരെയും അതിനുശേഷം കൈരളി തുടങ്ങിയപ്പോൾ ഓഗസ്റ്റ് മുതൽ കൈരളിയിലും ഓഗസ്റ്റ് അത് കഴിഞ്ഞ് കൈരളിയിൽ അത് കഴിഞ്ഞ് സൂര്യ ടി വിയിൽ പൊൻപുലരി എന്ന് പറഞ്ഞ ഷോ അങ്ങനെ രണ്ടായിരത്തി ഏഴ് വരെ ടോക്ക് എന്ന് പറഞ്ഞ ഷോ സൂര്യയിൽ നിശാഗന്ധി കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ഇൻ്റർവ്യൂസ് ദൂരദർശനിലൊക്കെ ആയിട്ട് ഏതാണ്ട് രണ്ടായിരത്തി ഏഴ് വരെയും ഒരു ആങ്കറിങ് കാലഘട്ടമായിരുന്നു സ്റ്റാർ ടോക്കിൻ്റെ ഷോ ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രമോഷന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി അദ്ദേഹം ഇൻറ്റർവ്യൂവിന് വന്നതാണ് അപ്പോൾ അവിടെ ടൈമിൻ്റെ പത്മപ്രിയയുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്യാൻ മേരി തോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു അരുന്ധതി റോയി മേരി റോയ് ആണ് അവരുടെ ക്യാരക്ടേഴ്സ് അപ്പം ആ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഇവർക്കൊരു അമ്മയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അവർ കുറേ ആക്ടേഴ്സിനെ നോക്കിയപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഷൂട്ട് ചെയ്യേണ്ട ദിവസം ആറ്റുകാൽ പൊങ്കാല എന്തുവാ അപ്പോൾ എല്ലാ ആക്ടേഴ്സിനും അതിൻ്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്ക് സുരേഷ് സുരേഷ് സാർ എന്നോട് ചോദിച്ചത് പിന്നെ മാലിക ചെയ്യാലോ എന്നെ മാലാണ് വിളിക്കുന്നത് വീട്ടിൽ വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് എൻ്റെ അമ്മയുടെ പേഷ്യൻ്റാണ് അപ്പം അവരുടെ പേഴ്സണൽ ഡോക്ടറാണ് അമ്മ അപ്പോൾ അതുകൊണ്ട് അത് മാലിക ചെയ്യാലോ എന്ന് ചോദിച്ചു പിന്നെ ഞാൻ രാജ്യങ്ങൾ കോളേജ് മെയ്റ്റ്സ് ആണ് അങ്ങനെയൊക്കെ പലതരത്തിലറിയാം അപ്പോൾ ശരി അങ്ങനെയാണെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇത് അഭിനയിക്കാമെന്നും വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നു വീട്ടുകാർ പറയുന്നു സുരേഷ് ചേട്ടൻ പറയുമ്പോൾ എന്ത് പറയാൻ നീപ്പോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീക്കെൻഡ് ഒന്നും ആണ് ഒരു പരിപാടി അറിയത്തില്ല സിനിമ അഭിനയം അറിയത്തില്ല ഒന്നും അറിയത്തില്ല ചുമ്മാ കാഴ്ച മുകളിൽ പോകുന്നു അല്ലെങ്കിൽ അല്ലെ ആ കൊള്ളാം ഓ ഇതാണല്ലേ ക്യാമറ ഇവിടെയാണല്ലേ ഇരിക്കേണ്ടത് അങ്ങനെയൊക്കെ ചുമ്മാ അപ്പം എല്ലാം എനിക്കൊരു പുതുമയായിരുന്നു അവിടെ അഭിനയിക്കാൻ പോകുന്നത് മൊത്തത്തിൽ കാഴ്ച കണ്ടിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഡയലോഗ് തരുമ്പോൾ വേഗം പറയാം എന്നല്ല ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തത് ശ്രീ സുരേഷ് ഗോപിയും സിദ്ദിഖ് സാറിൻ്റെ ഒപ്പം ഒരു ഡയലോഗാണ് മനോജ് കെ ജയനെ അറിയാം ഞങ്ങളുടെ നക്സൽ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിനെ ഞങ്ങൾ ഇത് ഇന്നാരല്ലേ എന്ന് ചോദിച്ചിട്ട് ചായ കൊണ്ടു കൊടുക്കാൻ വരുമ്പോൾ പത്മപ്രിയ പത്മപ്രിയവർ മൂന്നുപേരും കൂട്ടിയിരുന്ന കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഇന്നാരല്ലേ എനിക്ക് ഇയാളെ അറിയാം എന്ന് പറഞ്ഞ ഒരു ഒരു പീസായിരുന്നു ഡയലോഗ് പെട്ടെന്ന് കാണാൻ പഠിക്കുന്നതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മാജിക്കും ഒരു സൗന്ദര്യവും എനിക്ക് എനിക്കന്നങ്ങ് മനസ്സിലായില്ല ശരിക്കും ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു എന്ന് വെച്ചാൽ എന്തുവാണീ നടക്കുന്നതെന്നൊന്നും എനിക്ക് വലിയ ധാരണയൊന്നും കിട്ടിയില്ല ഒരു റെയ്ഡ് നടക്കുന്ന ഒരു സീക്വൻസിൽ ഞാൻ ചിരിക്കുന്നുണ്ട് അത് ഇപ്പോഴും ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും വേറെ എന്തോ കോമഡിയൊക്കെ കണ്ടു അതൊക്കെ വായി നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു അയ്യോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പോയി എന്തോ ചെയ്തത് വേണ്ട പരിപാടി എന്നാൽ അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി എം എസ് എൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ അന്ന് എമിറേറ്റ്സ് ലോഞ്ച് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരത്ത് അപ്പോൾ അവർക്കൊരു ഫേസ് വേണമായിരുന്നു അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു അതിൽ വർക്ക് ചെയ്യുമായിരുന്നു എം എസ് എല്ലിൻ്റെ അപ്പോൾ അവർക്കാണെങ്കിൽ അന്നങ്ങാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ എന്നും സ്റ്റേഷൻഡായിരിക്കണം അവിടെ എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും പോകണം അങ്ങനെ ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് ആ രണ്ട് വർഷം ഞാൻ ഫുൾ വർക്കും ഒഫീഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയാണ് നീലത്താമര എന്ന് പറയുന്ന സിനിമ ഞാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു റോളുണ്ടായിരുന്നു എനിക്ക് അതിനകത്ത് ഫങ്ഷൻ കമ്മിറ്റിയിലും അവിടുത്തെ കുട്ടികളെ ആങ്കറിങ്ങിന് ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചെറിയ ഉത്തരവാദിത്തം ബീരാ മാം തന്നിരുന്നു അതിനെ എപ്പോഴും കാണും ഈ ഫിലിം മേക്കേഴ്സിനെയൊക്കെ കാണും അവിടെ വെച്ചാണ് ശ്രീ ലാൽ ജോസിനെ കാണുകയും ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലെ കുഞ്ഞുമാളു വെറുതെയാണ് വരണം എന്ന് നിർബന്ധമായിട്ട് പറയുകയും അങ്ങനെ അയ്യോ സാർ ഞാൻ അഭിനയിച്ച കുളത്തിൽ അതിന് മുമ്പ് അഭിനയിച്ചാൽ ശരിയായില്ല അപ്പം അല്ലേ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അഭിനയിൽ എത്തിപ്പെടുന്നത് ഇതിൽ വല്ല കഴിവുണ്ടോയെന്ന് നോക്കാൻ ശ്രീ രഘുത്തമ്മനെ അന്ന് ഞങ്ങളൊരു ഓർട്ടിസ്റ്റിക് കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ക്യാമ്പ് ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ പോയ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന് പരിചയപ്പെടും അപ്പം നാടകമാണല്ലേ ഇപ്പോൾ എനിക്കിതിന് കഴിവുണ്ടോയെന്നൊന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവിടെ ഒരു വർക്ക്ഷോപ്പിന് പോയത് അത് എൻ്റെ ഒരു ഭയങ്കര ടേണിങ് പോയിൻ്റ് ആയിപ്പോയി അഭിനയിൽ ചെയ്യാൻ എത്തിയത് അപ്പോൾ ആ സമയത്ത് ഞാൻ എം എസ് എല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ എസ് യു ടിയിൽ റിലാക്സേഷൻ ക്ലിനിക്കും ഇട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് ഭയങ്കര ബിസിയായിരുന്നു പക്ഷേ നാടകത്തിന് വന്ന് ഈ നീലത്താമര കഴിഞ്ഞ് തിരിച്ചു വന്ന് അവരതിൽ ജോയിൻ ചെയ്തോന്ന് ചോദിച്ചപ്പം അപ്പം മുതലേ ലൈഫ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി അത് വേറൊരു എൻ്റെ ഒരു വേറൊരു ടേണാണ് ലൈഫിൽ ഇവിടെ ഇപ്ൻ ഇർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ വളരെ ആയിട്ടുള്ള ഇപ്സൻ്റെ പേരിലുള്ള തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ ജ്യോതിഷിന് ഒരു ജ്യോതിഷ് ജിക്ക് ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലേഡി ഫ്രം ദി സീ ആയിരുന്നു അവർ ചെയ്യുന്നതും കനിയായിരുന്നു അത് ചെയ്യേണ്ടത് കനി കുസൃതി അപ്പോൾ കനിക്ക് വേറെ എന്തോ ഒരു അസൗകര്യം വന്നു അവർ വേറെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നോട് ഇത് ചെയ്യാനായിട്ട് രചിടം പറയുന്നത് അങ്ങനെ ആ പ്രൊഡക്ഷൻ അത് ചെയ്ത് ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ചിങ് ലൈഫിൽ ഭയങ്കര ഒരു വേറെ ഒരു വഴി കൂടെ പോകാൻ കാരണമായി ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രണ്ടായിരത്തി ഒമ്പതിലെടുത്തൊരു ഡിസിഷൻ കാരണമാണ് ഞാൻ രണ്ടായിരത്തി ഒമ്പതിൽ നീലത്താമ്പര കഴിഞ്ഞതിന് ശേഷം പിന്നെ പാലരി മാണിക്കത്തിലെ ഒരു ഷോട്ട് ചെയ്തു അത് ഒരു സീൻ ചെയ്തു അതുകഴിഞ്ഞാൽ അപൂർവരാഗത്തിലെ ഒരു സീക്വ ഒരു സിനിമ അപൂർവരാഗം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു എനിക്കതൊട്ടും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല അതും ഈ പറയുന്ന പോലെ ഈ ടെക്നിക്കൽ പരിപാടി ഒന്നും എനിക്ക് വലിയ പിടിയൊന്നും കിട്ടാത്തൊണ്ട് പഴക്കു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കുറച്ച് പഴക്കം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഉൾവലിഞ്ഞ് പോകുന്ന ഒരാളാണ് ഞാനപ്പം അവിടെ ലൈറ്റ് കാച്ച് ചെയ്തിൽ ഇതെന്തോ മാസ്ക് ചെയ്ത് എന്തോ കാണിക്കുന്നത് അപ്പം പ്രമാണി സമയത്ത് അഭിനയിച്ചു മൂന്ന് നാല് പടം അത്ര അങ്ങനെ ആയിട്ടുള്ളൂ അപ്പോൾ എനിക്കതിൻ്റെ ഒരു ടെക്നിക്കൽ പരിപാടി ലൈറ്റ് കാച്ച് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ മാസ്ക് ചെയ്യാതെ നിൽക്കുക ഇങ്ങനെയുള്ള ഒന്നും എനിക്ക് അങ്ങനെ പറയുന്നത് ചെയ്യും എന്നല്ലാതെ അങ്ങനെ കൃത്യമായിട്ടൊരു ഒരു ബിഹേവ് ചെയ്യാനായിട്ട് എനിക്ക് അത്രയ്ക്കൊന്നും ആയില്ലായിരുന്നു കുറേ അലോസരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സിനിമയിൽ നടന്നു അപ്പോൾ ഭയങ്കര ഡൗൺ ആയിരുന്നു ഞാൻ ആരുടെയും കുറ്റമല്ല എൻ്റെ ഇന്നഫിഷ്യൻസി അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാടകം ചെയ്യാൻ ഹാപ്പി ആയിട്ട് പോയി കുറേ നാൾ സിനിമയൊന്നും ചെയ്തേ ഇല്ല സിനിമയെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഇല്ല നാടകം അത്ര രസമായിരുന്നു ഒരുപാട് ആൾക്കാരും ഭയങ്കര നല്ല രസമുള്ള റിഹേഴ്സൽസും ക്യാമ്പും അപ്പോൾ ഞാൻ ജോലി എല്ലാം റിസൈൻ ചെയ്തിട്ട് മുഴുവൻ സമയം നടൻ സംഘത്തില് രാവിലെ ആറു മണിക്ക് പോയാൽ രാത്രി പതിനൊന്ന് മണി വരെ റിഹേഴ്സലും പരിപാടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിലെ ഒരു മുറ്റത്ത് തിയേറ്റർ റൈംസ് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങുകയും കുട്ടികളെല്ലാം അവിടെ വരികയും അങ്ങനെ ഒരു രണ്ടായിരത്തി പതിമൂന്ന് വരെ എൻ്റെ ജീവിതത്തിൽ സമയം പോയതേ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി വേൾഡ് തിയേറ്റർ ഫെസ്റ്റിവലിനും എൻ എസ് ടി ഫെസ്റ്റിവലിന് ഇപ്പോൾ ഓരോ പ്രാവശ്യം നാടകം വരും നാടകം വരുമ്പോഴത്തേക്കും എൻ്റെ റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റ് എപ്പോൾ നാടകം ചെയ്യാമോ എപ്പോൾ റിഹേഴ്സൽ വരും ഇത് മാത്രമാണ് ആലോചിച്ചുകൊണ്ടിരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് നാടക സംഘം അതിലതിലേക്ക് പൊഴിഞ്ഞു പോയി ജ്യോതിഷ് ജോലി കിട്ടിപ്പോയി കയറുന്നതരാനുള്ള അതിന് ശേഷമാണ് പിന്നെ സിനിമ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത മറ്റേ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ ഒന്നോ രണ്ടോ ദിവസം ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ വിളിച്ചാൽ മിക്കവാറും എനിക്ക് നാടകം ഉണ്ടാവും അപ്പം അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല ലീലയിൽ വിളി വന്നു ലീലയിൽ വിളിച്ചതിന് ശേഷം അപ്പോൾ ആ നാടകം ഇല്ല ആ സമയത്ത് അത് കഴിഞ്ഞ് ഗോത ചെയ്തപ്പോഴാണ് ഗോത കഴിഞ്ഞിട്ടാണ് ശരിക്കും സിനിമകളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് കോവിഡ് രണ്ട് കാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും സിനിമകൾ വന്നുകൊണ്ടിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ സിനിമ ചെയ്തില്ല അച്ഛൻ്റെ അമ്മയുടെ മരണമായിരുന്നു കൂടാതെ അല്ലാതെ എപ്പോഴും സിനിമകളിങ്ങനെ വന്നുകൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നു ഒരുപാട് കഥാപാത്രങ്ങളോട് മാനസികമായി വലിയ അടുപ്പമുള്ള കഥാപാത്രങ്ങളുണ്ട് ഇപ്പം ഞാൻ മലയാളം മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത് ഇപ്പം തമിഴിൽ പറയാനാണെങ്കിൽ എഫ് ഐ ആർ മനു ആനന്ദ് സംവിധാനം ചെയ്ത എഫ് ഐ ആർ പിന്നെ ഞാൻ തെലുങ്കിൽ അഭിനയിച്ച അർജുനമ്മ ഇതൊക്കെ ചലഞ്ചിങ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഭാഷയുടെ കാര്യത്തിലും മലയാളത്തിലാണെങ്കിൽ ഗോദ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ലീലയിലെ കഥാപാത്രവും നല്ല കഥാപാത്രമാണ് പത്മിനി പിന്നെ കൂടെയിലെ ലില്ലി പിന്നെ അവരുടെ കൂടെയിൽ ലില്ലി കൊടുത്തിരുന്ന സാരിയൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ഒരു ഊട്ടിയിൽ പോയി അത് വേറൊരു തരം ഒരു പരിപാടിയായിരുന്നു അശ്രീയുടെ കൂടെ അഭിനയിക്കുക എന്നാൽ രാജുവിൻ്റെ കൂടെ അഭിനയിക്കുക അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അഞ്ജലിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഡ്രീമായിരുന്നു ശരിക്കും ഒരു ഡ്രീമായിരുന്നു അത് സംഭവിച്ച ഒരു സിനിമയാണ് കൂടെ അമൽനീരത് പിന്നെ പറയുന്നത് അമൽനീരതും മഹേഷ് നാരായണും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള രണ്ട് പേരാണ് എൻ്റെ ലൈഫിൽ മഹേഷ് നാരായണൻ്റെ കൂടെ മൂന്ന് സിനിമ ചെയ്തിട്ടുണ്ട് ഒന്ന് ടേക്ക് ഓഫ് ഒന്ന് സി യു സൂൺ ഒന്ന് മാലിക് അമൽ സാറിൻ്റെ കൂടെ അതെ സി എ വരത്തൻ ഭീഷ്മ എല്ലാം അതെല്ലാം ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക് ചില സംവിധായകരുടെ കൂടെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ സൗദാമിനി ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇഷ്കിലെ കഥാപാത്രം രാധമ്മ അത് ഭയങ്കര സ്പെഷ്യലാണ് അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഒന്നും രണ്ടും അല്ല അത് ആൻഡ് ജ്യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് തോന്നിയോ അത് ഞാൻ പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല അങ്ങനെ കുറേ ഉണ്ട് കഥാപാത്രങ്ങൾ മെയിൻലി ഡിറക്ടേഴ്സാണ് ഡയറക്ടേഴ്സ് ഭയങ്കര സ്വാധീനമാണ് എന്നെ സംബന്ധിച്ച് നല്ല ഡയറക്ടേഴ്സിനൂടെ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അത് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമാണ് ഞാനത് ഡയറക്ടേഴ്സിൻ്റെ അടുത്താണ് ഞാൻ അവർ പറയുന്നതാണ് എന്നെ ബാധിക്കുന്നത് അത് ഭയങ്കര പ്രധാനമാണ് ഡയറക്ടേഴ്സ് ഇപ്പോൾ പാസ്റ്റ് പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രമാണ് ആനിയമ്മ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ചൊറി ഇതുപോലൊരു ചൊറി ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഞാൻ ഒരു ചൊറി പക്ഷെ ശ്രീജിത്തിൻ്റെ ഡിസൈൻ അങ്ങനെ ഒരു ലൗഡായിട്ടൊരു കഥാപാത്രം അപ്പം കുറച്ച് ചാലഞ്ചുള്ള ക്യാരക്ടറായിരുന്നു അപ്പോൾ അത് ചെയ്ത് അത് ശരിക്കും അതൊക്കെ ഭയങ്കര ആനിമ ഇറങ്ങിപ്പോകുന്നില്ലായിരുന്നു എൻ്റെ ഉള്ളിൽ ചുമ്മാ ആൾക്കാരെയൊക്കെ എന്തോ ഒരു ഇമ്പ്രവൈസേഷൻ ചെയ്തപ്പോൾ ഞാൻ ചുമ്മാ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്ത പോലെ എന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പോൾ ജോഷി ഇങ്ങനെ എന്നോട് ചോദിക്കുകയും ചെയ്തു ഇപ്പോഴും കാണാൻ ചെയ്തുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ എന്നോട് ചോദിച്ചു ബ്രോ ആനിമ പോയില്ല കേട്ടോ ആനിമ ട്രിക്കോണോ ഇതെന്തോ ആൾക്കാരെയൊക്കെ ആക്ഷേപിക്കുന്നത് ഞാൻ അയ്യോ ശരിയാണല്ലോ അങ്ങനെയല്ല ചെറിയ ട്രേസസ്സൊക്കെ നമ്മുടെ ഉള്ളിൽ ആ കഥാപാത്രം അവശേഷിപ്പിച്ചിട്ട് പോവും ചില കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളൊരു ജേണിയാണ് ഓരോ ആക്ടേഴ്സും നമ്മളൊരോ കഥാപാത്രത്തിലൂടെ പോകുമ്പോഴേ അത് അത് കുറേ നമ്മളിലേക്ക് സ്വാംശീകരിച്ചാൽ അത് നമ്മളെ നമ്മുടെ പേഴ്സണാലിറ്റിയെ കുറേശ്ശെ കുറേശ്ശെ സ്വാധീനിച്ചിട്ടാണത് നമ്മളിൽ പോകുന്നത് ഞാൻ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് എല്ലാ കഥാപാത്ര എല്ലാ കഥാപാത്രങ്ങളും എല്ലാം മുഴുനുള്ള സിനിമകളൊക്കെ കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇൻവോൾവ്മെൻ്റ് കൂടുതലാണ് ഒരുപാട് അവിടെ സ്ക്രിപ്റ്റ് വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പം വേറെ ഭാഷകൾ പറയുക ഇപ്പം പുറിജു പറയും ജോസില് വേറെ ഭാഷ ചെറിയ വേഷമാണെങ്കിലും ഞാനിൽ കാസർഗോഡ് സ്ലാഗ് അവിടെ പയ്യന്നൂർ സ്ലാങ് ആണ് ഈ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഭാഷ അങ്ങനെ പല പല കൊല്ലത്തെ കൊല്ലം ഏരിയയിലെ ഭാഷ ചൂളം എന്ന് പറഞ്ഞ സിനിമയിൽ കൊല്ലം ഭാഷ പറഞ്ഞിട്ടുണ്ട് കോട്ടയം പലതും പറഞ്ഞിട്ടുണ്ട് സി എ ഒക്കെ കോട്ടയമാണ് എറണാകുളം കുമ്പളങ്ങി ആണ് ഭീഷ്മർവം അപ്പം ഇങ്ങനെ പല ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാനും നമ്മൾ വേറെ ആൾക്കാരുടെ സ്വഭാവം എടുത്തണിയാനും അതിലിന്വോൾഡ് ആവാനും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു പ്രൊഫഷനായിട്ടാണ് ഞാനിപ്പോൾ ആക്ടിങ്ങിനെ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്